ഹായ് ഫ്രണ്ട്സ് ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വാട്സപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അതായത് വാട്സപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള 5 ടിപ്സുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏത് ടിപ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് തീർച്ചയായിട്ടും താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് വാട്സപ്പ് ഓപ്പൺ ആക്കി തന്നെ മറ്റു കാര്യങ്ങളെ കുറിച്ച് നോക്കാം. ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ആദ്യമേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് നിങ്ങളുടെ വാട്സപ്പ് എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ വാട്സപ്പ് നൽകുന്ന എല്ലാ ഫീച്ചേഴ്സുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി കൂട്ടുന്ന വാട്സപ്പിൻ്റെയും ഫോണിൻ്റെയൊക്കെ സെക്യൂരിറ്റി കൂട്ടുന്നതിനും വാട്സപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, വാട്സപ്പ് അപ്ഡേറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഫീച്ചറാണ്. അതായത് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാട്സപ്പ് ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നേരത്തേക്ക് നമുക്ക് ഒരു നമ്പർ ഉപയോഗിച്ച് മാത്രമേ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിൻ്റെ സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകാം. അവിടെ നിങ്ങൾക്ക് താഴെ ഒരു ആരോ മാർക്ക്, സൈഡിലായിട്ട് ഒരു QR കോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് അക്കൗണ്ട്, നിങ്ങൾ ആദ്യം ഉപയോഗിക്കുന്ന അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓൾറെഡി നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ താഴെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു പേജ് വരും. അതിൽ നിങ്ങൾക്ക് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു നമ്പർ കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാധാരണഗതി നമ്മൾ വാട്സപ്പ് എങ്ങനെയാണോ ലോഗിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് ആ അക്കൗണ്ട് കൂടി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഇത് ഈ ഒരു വാട്സപ്പ് ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായും അത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യാത്ത ഏതെങ്കിലും നമ്പറിലേക്ക് ചാറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ ചാറ്റ് ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാത്ത നമ്പറിലേക്ക് നമ്മൾ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്കൊക്കെ ചെയ്യുന്നത്. എന്നാൽ വളരെ ഈസിയായിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ താഴെയായിട്ടുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് മെസ്സേജ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക്, അതായത് നിങ്ങളുടെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അത് മെസ്സേജ് യുവർ സെൽഫ് നിങ്ങളുടെ നമ്പർ തന്നെ കാണും. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഏത് നമ്പറിലേക്കാണോ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് പോകേണ്ടത് ആ നമ്പർ ഇവിടെ QR നിങ്ങളുടെ കൺട്രി കോഡ് ഉൾപ്പെടെ ചെയ്യുക. ഇപ്പോൾ ഞാനൊരു കൺട്രി കോഡ്, ഇത് ടൈനോൺ എന്ന് പറഞ്ഞ ഒരു കൺട്രി കോഡാണ്, ഇന്ത്യയുടെ ഒരു കൺട്രി കോഡാണ്. നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തിലെ ആൾക്കാർക്കാണെങ്കിൽ അവരുടെ കൺട്രി കോഡ് നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നമ്പർ ടൈപ്പ് ചെയ്യുക. ഓക്കെ, നമ്പർ നിങ്ങൾ ഏതാണോ നമ്പർ അത് ടൈപ്പ് ചെയ്യുക. ഞാൻ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുന്നു, അതിനുശേഷം ഞാൻ ഇത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്പർ ഇവിടെ ആയിരിക്കുന്ന കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ചാറ്റ് വിത്ത് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിരിക്കണം കാണാൻ സാധിക്കും. ആ നമ്പർ വന്നിരിക്കണം, ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിലേക്ക് പോകും. കണ്ട ആ ഒരു ചാറ്റ് ബോക്സിലേക്ക് പോകും. നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അത് ചാറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ മൊബൈലിലേക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ്, ഉപയോഗിച്ച് നോക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. അതിനായിട്ട് നിങ്ങൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിൻ്റെ മെയിൻ ഓപ്ഷനിൽ പോകുക. അവിടെ നിങ്ങൾക്ക് ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് വേറെ ആരെങ്കിലുമൊക്കെ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വെബ് വഴിയൊക്കെ നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഡിവൈസിലാണ് അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ലോഗൌട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ലോഗൌട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് സെക്യൂർഡ് ആക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ആരെങ്കിലും ഉപയോഗിക്കുന്ന വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലോഗൌട്ട് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഈ ഒരു ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് യൂസേജ് റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമ്മുടെ വാട്സപ്പ് എത്രത്തോളം ഇൻ്റർനെറ്റ് നമ്മൾ എത്രത്തോളം ഡേറ്റ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അറിയാനുള്ള ഒരു കാര്യമാണിത്. അതിനായിട്ട് നിങ്ങൾ വാട്സപ്പിൻ്റെ മെനു ഓപ്ഷനിൽ പോയിട്ട് സെറ്റിംഗ്സിലേക്ക് പോകാം. സെറ്റിംഗ്സിലേക്ക് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട്
സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നെറ്റ്വർക്ക് യൂസേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നിങ്ങൾ എത്രത്തോളം ജി ബി ഡേറ്റ സെൻഡ് ചെയ്തു, എത്രത്തോളം ഡേറ്റ റിസീവ് ചെയ്തു, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മീഡിയ എത്രത്തോളം ഉണ്ട്, മെസ്സേജ് എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം കാണാൻ സാധിക്കും. ഇതെൻ്റെ ഒരു പുതിയ അക്കൗണ്ട് ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണാൻ സാധിക്കാത്തത്. ഞാനൊരു പഴയ അക്കൗണ്ട് ഞാനിത് കാണിച്ചു തരാം, വേറൊരു ഫോണ് ഞാനിത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടാ നെറ്റ്വർക്ക് യൂസേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കണ്ടാ 242 MB വരെ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്, 4.9 GB വരെ ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട്. അത് മീഡിയ എത്രത്തോളമുണ്ട്, മെസ്സേജ് എത്രത്തോളമുണ്ട്, സ്റ്റാറ്റസ് എത്രത്തോളമുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒന്നേ നിന്ന് അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നേ നിന്ന് ഇത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇനി വരുന്ന മെസ്സേജുകൾ എത്ര ജി ബി റിസീവ് ചെയ്യേണ്ടത് അതൊക്കെ കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തി റീസെറ്റ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആവും. ഇനി നിങ്ങൾക്ക് ഒന്നേ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും, അങ്ങ് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നെറ്റ്വർക്ക് യൂസേജിൻ്റെ യൂസേജ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് യൂസേജ് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത് റീസെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇതുവഴി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നിങ്ങൾ ബാക്കപ്പ് ചെയ്ത ശേഷം ഇവിടെ തന്നെ മാനേജ് സ്റ്റോറേജ്, നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ എത്രത്തോളം ജി ബി എത്രത്തോളം സ്റ്റോറേജ് നിങ്ങളുടെ വാട്സപ്പിൽ സേവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് വാട്സപ്പിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് ഉപയോഗിച്ച് എത്രത്തോളം ജി ബി നിങ്ങളുടെ ഫോണിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജൊക്കെ ഫുള്ളായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ മാനേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ കാണാൻ സാധിക്കും 3.7 GB എൻ്റെ സ്റ്റോറേജ്, വാട്സപ്പിൽ നിന്ന് മാത്രമുള്ള ഡേറ്റ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പും ഏതൊക്കെ ഗ്രൂപ്പിൽ എത്രത്തോളം ഡേറ്റാസുകൾ എത്രത്തോളം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ജി ബി സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ MB സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. കാരണം ഏതൊക്കെ വേണ്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടാത്ത ആവശ്യം ഇല്ലാത്തതാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനും അത് എടുത്തിട്ട് ക്ലിയർ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് വാട്സപ്പ് വഴി ഉണ്ടാകുന്ന സ്റ്റോറേജ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. മാനേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഗ്രൂപ്പിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കോൺടാക്റ്റിൽ നിന്ന് വരുന്ന എല്ലാ മെസ്സേജുകളും ചാറ്റുകളും വീഡിയോസുകളും ഓഡിയോസുകളും എല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ മറക്കാതിരിക്കുക, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, വാട്സപ്പിൽ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇത് മാത്രമല്ല, ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് വരും ദിനങ്ങളിലുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.